അതുപോലെ നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളും ഇത്തരം കാര്യങ്ങളിൽ ആവശ്യമായ ഒരു പിൻബലം നൽകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വക്രീകരണവും തമസ്കരണവും ഒന്നുമല്ല നമ്മൾ ചെയ്യേണ്ടത്. സത്യത്തോടു കൂടിയുള്ള ഒരു ആർജവത്തോടു കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കേരളീയ സമൂഹം മാധ്യമ പ്രവർത്തകരിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. അത് മാധ്യമ പ്രവർത്തകരെ അടച്ചാക്ഷേപിക്കുകയല്ല, പക്ഷേ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സമൂഹത്തിൻ്റെ ഉത്തമ താല്പര്യത്തെ മുൻനിർത്തിയായിരിക്കണം അത് എന്നുള്ളത്. കേവലം ഏത് മനുഷ്യർക്കും മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ പോലും മനസ്സിലായിട്ടില്ല എന്നുള്ള രീതിയിൽ മാധ്യമ പ്രവർത്തകർ അവതരിപ്പിക്കരുത് എന്നുള്ള ഒരു വിനയപൂർണമായ അഭ്യർത്ഥന കൂടി ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. എല്ലാവരോടും ആ അഭ്യർത്ഥനയാണ്. ഗവർണറെ കുറിച്ചൊന്നും ഞാനിപ്പോൾ വിവാദപരമായ പ്രസ്താവനകൾ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നേക്കാൾ ഒരുപാട് ഉയരത്തിൽ നിൽക്കുന്ന ആളാണ് അദ്ദേഹം. ദീർഘകാലത്തെ പ്രവർത്തന പരിചയമുള്ള ആളാണ്, ലോകബോധമുള്ള ആളാണ്, പണ്ഡിതനാണ്, എൻ്റെ പിതാവിൻ്റെ പ്രായമുള്ള ആളാണ്. ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യം. അദ്ദേഹവുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടേണ്ടതായ യാതൊരു കാര്യമില്ല. ഇതിനു മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ വിശദമാക്കിയിരുന്നെങ്കിൽ അത് വളരെ വിവാദാത്മകമായിട്ടുള്ള അന്തരീക്ഷമാണ് സൃഷ്ടിക്കുക. സംസ്ഥാന ഗവൺമെൻറ്റും ഗവർണറും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ കേരളീയ സമൂഹത്തിന് അഭിലഷണീയമായിട്ടുള്ളൊരു കാര്യമല്ല, അത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. അപ്പോൾ പൊതുവിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷത്തിലാണ് കാര്യങ്ങൾ പോകേണ്ടത്. അപ്പോഴേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുകയുള്ളൂ, അപ്പോഴേ സർഗാത്മകമായ പ്രവർത്തനങ്ങൾ നടക്കുകയുള്ളൂ. അല്ലാതെ നെഗറ്റീവായിട്ടുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിച്ചാൽ അവിടെ ആർക്കും ജോലി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അനാവശ്യമായ വാദപ്രതിവാദങ്ങളും കോൺട്രവേഴ്സീസ് വിവാദങ്ങൾ ഒഴിവാക്കാനാണ് നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. മാധ്യമങ്ങളെ പഴിക്കല്ലോ, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന രീതികളുണ്ട്. ഇപ്പോൾ ഈ പരിമിതമായ സമയത്തിനുള്ളിൽ ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇതിനെക്കുറിച്ച് നല്ല ധാരണയുള്ളവരാണ് നിങ്ങളെല്ലാവരും തന്നെ. ഞാനൊരു കാര്യം ഇതിനു മുമ്പ് ഒരു പത്രസമ്മേളനത്തിൽ സൂചിപ്പിച്ചു. ഇവിടെ ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന നിരവധി പത്രസമ്മേളനങ്ങൾ ഞാൻ വിളിച്ചു ചേർത്തപ്പോൾ അതിൻ്റെ വിഷ്വലുകളൊന്നും ചാനലുകളിൽ ഞാൻ കണ്ടിട്ടില്ല, അതിൻ്റെ വിശദാംശങ്ങൾ ചാനലുകളിൽ കൊടുത്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ വിഷ്വലുകളൊക്കെ എനിക്ക് കാണാൻ പറ്റി. ശബ്ദമില്ല, എന്താണ് പറയണ ആശയമൊന്നുമില്ലെങ്കിലും ആ വിഷ്വലുകളൊക്കെ ആവർത്തിച്ച് പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും കാണിക്കേണ്ട വിധത്തിൽ മുമ്പ് കാണിച്ചിട്ടില്ലല്ലോ. അതുതന്നെയാണ് തമസ്കരണം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു കാര്യം കൂടി പറയാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ്. ഇപ്പോൾ ഹിന്ദു, ഇന്ത്യൻ എക്സ്പ്രസ് ഈ പത്രങ്ങളിലൊക്കെ വളരെ വിശദമായിട്ട് തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. മലയാളം പത്രങ്ങൾ എല്ലാവരും ചെയ്തിട്ടില്ല എന്നല്ല, പക്ഷേ വലിയൊരു വിഭാഗം മലയാളം പത്രങ്ങൾ അതിനെക്കുറിച്ചൊക്കെ വളരെ എന്താ പറയുക കൃത്യമായിട്ടുള്ള വാർത്തകൾ കൊടുക്കാൻ വിമുഖത കാണിച്ചു എന്നുള്ളത് ശരിയായൊരു കാര്യമാണ്, കാണിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ആ എടുത്തു വച്ച വിഷ്വൽസൊക്കെ ഒരുമിച്ച് പുറത്തിറങ്ങിയത് ഒരു കോൺട്രവേഴ്സിയുടെ പശ്ചാത്തലത്തിൽ വളരെ നെഗറ്റീവായ അന്തരീക്ഷത്തിലാണ്. ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ചെയ്തത്, കുറ്റപ്പെടുത്തല്ല ചെയ്തത്. വിവാദപൂർണമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ മനുഷ്യർക്ക് ഊർജവും സമയവും കളയാനാണ് ഉപയോഗപ്പെടുക. അത് തിരുത്തപ്പെടേണ്ട ഒരു പ്രവണത തന്നെയാണ്. ഈ അവസരം ഉപയോഗിച്ച് ഏറ്റവും വിനയപൂർവ്വം ഞാനത് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ.